أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സഹൃദയ സഹോദര സഹോദരിമാരെ, മജ്‌ലിസുൽ മഅാരിഫ് എന്ന ഈ ശ്രദ്ധേയ പരിപാടി വീക്ഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമത്തെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ പുണ്യമാസത്തിൽ നാം ചെയ്യുന്ന ഈ കർമ്മങ്ങളെ നാളെ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മുതിർന്നവരുടെ വിലയറിയാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വിശ്വാസിയല്ല, മുത്തുനബിയുടെ അനുയായിയല്ല. ആളുകളെ പരിഗണിക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് കൊണ്ട് പെരുമാറുക എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സദ്ഗുണമാണ്. ഇത് പലപ്പോഴും ഇന്ന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ആളുകളെ പരിഗണിക്കുക, നമ്മൾ പ്രഥമ ദൃഷ്ടിയാ കാണുന്ന രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ അവരുടെ ശരിയായ ജീവിതവും രീതിയും. ഒറ്റയടിക്ക് ആരെയും അവഗണിച്ച് തള്ളാതിരിക്കുക. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നന്നാവാൻ തോന്നുന്നു. ഒരിക്കൽ ഒരു ഫോറിൻ ഐസ്ക്രീം പാർലറിൽ ഒരു സംഭവം നടന്നു. ഒരു വിദേശി വനിതയാണ് അവിടെ സപ്ലയറായി നിൽക്കുന്നത്. ആ ഐസ്ക്രീം പാർലറിന്റെ ലോഞ്ചിലേക്ക് 10 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞു വരികയാണ്. ആ കുട്ടി ചോദിച്ചു, ഒരു ഐസ്ക്രീമിന് എന്താണ് വില? അവർ പറഞ്ഞു 12 രൂപയാണ്. ഉടനെ തന്നെ കുട്ടി പോക്കറ്റിൽ നിന്നെടുത്ത് നാണയത്തുട്ടുകൾ ഇങ്ങനെ എണ്ണി തുടങ്ങി. അപ്പൊ കുട്ടി അല്പം നിരാശയോടുകൂടെ വീണ്ടും ഈ വെയിറ്ററോട്, ഈ സപ്ലയറോട് ചോദിച്ചു, അതിൽ ചെറുതുണ്ടോ? ഉണ്ട്, ഐസ്ക്രീമിന്റെ കപ്പുണ്ട്, എങ്കിൽ ഒരു കപ്പ് ഐസ്ക്രീം തരൂ. നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, ആ കുഞ്ഞിനെ അവഗണിച്ചുകൊണ്ട് ഈ സപ്ലയർ വലിയ ആളുകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. 15 രൂപയുടെയും 12 രൂപയുടെയും 50 രൂപയുടെയും ഒക്കെ ഐസ്ക്രീമുകൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞു വീണ്ടും ചോദിച്ചു, എന്റെ ഒരു കപ്പ് ഐസ്ക്രീം. അതിശക്തമായ ദേഷ്യത്തോടുകൂടെ നോക്കിയിട്ട് എന്ന് പറഞ്ഞ് പോയി ഒരു കപ്പ് ഐസ്ക്രീം എടുത്ത് ഈ മേശപ്പുറത്ത് വെച്ചു. ഈ കുട്ടി ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ച് പോയതിനു ശേഷം ബില്ലോടൊപ്പം ആ കുട്ടി നാണയത്തുട്ടുകൾ വെച്ചു. പോകുമ്പോഴാണ് ഈ വെയിറ്റർ ആ കുട്ടിയുടെ വില അറിയുന്നത്. ആ കുട്ടിയോട് വെച്ചിരിക്കുന്നത് 12 രൂപയാണ്. അഥവാ തന്നോട് മോശമായി പെരുമാറിയ ഒരു സപ്ലയർക്കും 2 രൂപ ടിപ്പ് കൊടുത്തുകൊണ്ടാണ് ആ കുഞ്ഞു പോകുന്നത്. ഈ ടിപ്പ് എടുത്തു നോക്കുമ്പോൾ ഈ സപ്ലയർക്ക് ചെറിയൊരു നിരാശ തോന്നി, വേണ്ടില്ലായിരുന്നു. നേരെ മറിച്ച് അതിസമ്പന്നരായ ആളുകൾ പലരും ഐസ്ക്രീം കഴിച്ചു പോയി, അവരാരും 1 രൂപ പോലും എനിക്ക് ടിപ്പ് തരികയോ എന്നെ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അവഗണിച്ച ഒരാൾ എന്നെ വല്ലാതെ പരിഗണിച്ചിരിക്കുന്നു. ഇത്തരം ധാരാളം സംഭവങ്ങൾ കേൾക്കാം. മുമ്പേ ഇവിടെ വായിച്ചൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു ട്രെയിനിൽ TTR ടിക്കറ്റ് പരിശോധിക്കുന്ന കോട്ടൊക്കെ ധരിച്ച വളരെ ജെന്റിൽമാനായ ഒരാൾ AC കമ്പാർട്ട്മെന്റിലേക്ക് കയറുകയാണ്. AC കമ്പാർട്ട്മെന്റിൽ VIPകളും VVIPകളും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. കൂട്ടത്തിലൊരാൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, താടിയും മുടിയൊക്കെ ചെടകുത്തി, കയ്യിൽ വലിയൊരു ബാണ്ഡവുമായി AC കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ്. ഇത് കണ്ടതോടുകൂടെ TTR അരിശം വന്നു. TTR ഓടിച്ചെന്നുകൊണ്ട് മറ്റെല്ലാരോടും ടിക്കറ്റ് ചോദിക്കുന്നതിന് മുമ്പ് ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചയാളോട്, എവിടെയാ നിന്റെ ടിക്കറ്റ്? എവിടെയാ ടിക്കറ്റ്? അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അയാൾ ബാണ്ഡം മെല്ലെ തുറന്നു നോക്കുന്നു, പോക്കറ്റ് തപ്പുന്നു, ബാഗ് പരിശോധിക്കുന്നു, അതിലൊന്നും ടിക്കറ്റ് കാണുന്നില്ല. അപ്പോഴും അയാൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
ടി ടി ആർ ദേഷ്യത്തോടു കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഇരിക്കാനുള്ളത് പ്ലാറ്റ്ഫോമാണ്, റെയിൽവേ സ്റ്റേഷനാണ്, അതല്ലാതെ എ സി കമ്പാർട്ട്മെന്റിന് ടിക്കറ്റ് എടുക്കാതെ കയറിയിരിക്കുകയോ. അതിശക്തമായ ഭാഷയിൽ അടുത്ത സ്റ്റേഷനിലെത്തുന്നതോടുകൂടെ ഞാൻ നിന്നെ ഇറക്കിവിടും എന്നൊക്കെ പറഞ്ഞ് ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അയാളോട് അതിശക്തമായി ചൂടാവുകയാണ്. വളരെ ഭവ്യതയോടുകൂടെ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചയാൾ ടി ടി ആറുടെ ശകാരങ്ങൾക്ക് കാതോർക്കുന്നു, എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ കമ്പാർട്ട്മെന്റിലെ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ടിക്കറ്റ് പരിശോധിച്ചുകൊണ്ട് ടി ടി ആർ തിരിച്ചു വന്നപ്പോ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആൾ വളരെ ഭദ്രമായി തന്റെ ബാഗിൽ മടക്കി വെച്ച ടിക്കറ്റ് എടുത്ത് ടി ടി ആറുടെ കയ്യിൽ കൊടുക്കുന്നു. സാർ സോറി. ഇത് കേട്ടപ്പോ ടി ടി ആർ ആകെ ഞെട്ടിത്തെറിച്ചുപോയി. നേരത്തെ ഇയാൾ അവഗണിച്ചതും ഇയാളോട് മോശമായി പെരുമാറിയതും ശരിയായില്ല എന്നൊരു ബോധം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി. സോറി പറഞ്ഞു ടി ടി ആർ അയാളുടെ മുമ്പിൽ നിന്ന് മുന്നോട്ട് പോവാം. കുറച്ചു കഴിഞ്ഞു ഇയാൾ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ടി ടി ആർ ഇയാളെ ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചു. കാരണം പറ്റിപ്പോയൊരു അബദ്ധത്തിന് ഒരു പരിഹാരം കാണണം. അങ്ങനെ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വയോവൃദ്ധനായ വലിയ ബാണ്ടും ലഗേജുമായി ട്രെയിൻ ഇറങ്ങുന്ന ഈ മനുഷ്യനെ സഹായിക്കാൻ ടി ടി ആർ ഓടിയെത്തുകയാണ്. ഇയാളുടെ കയ്യിലുള്ള ബാഗ് എടുത്ത് ടി ടി ആർ മെല്ലെ തറയിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ചു കൊടുത്തു. ഒറ്റയ്ക്ക് ഇയാൾക്ക് പോകാൻ കഴിയില്ല, ടാക്സി വിളിക്കാനാവില്ല. ഈ സമയത്ത് അവിടെയുള്ള ഒരു പോർട്ടറെ വിളിച്ചു. പോർട്ടർ ടി ടി ആർ വിളിച്ചത് കൊണ്ട് അതിവേഗത്തിൽ ഓടി വന്നു. പക്ഷേ ടി ടി ആർ അടുത്തിരിക്കുന്നത് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വൃദ്ധനായ കുറെ ബാണ്ഡവുമായി കുറെ ബാഗുമായി നിൽക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ടി ടി ആർ അരികത്തേക്ക് വരുന്നതിന് പകരം ഈ പോർട്ടർ ഇയാൾ അരികത്ത് വന്നു പെട്ടെന്ന് തിരിഞ്ഞു പോവുകയാണ്. തിരിഞ്ഞു പോകുമ്പോ ഇയാൾ പോകുന്നത് എങ്ങോട്ടാ? അതേ ട്രെയിനിൽ നിന്നിറങ്ങിയ വളരെ വെൽ ഡ്രസ്ഡ് ആയ നല്ല വേഷം ധരിച്ച ഒരു ലേഡി, ഒരു സ്ത്രീ അവരുടെ ട്രോളി ബാഗുമായി മുന്നോട്ട് പോവാണ്. അവരെ സഹായിക്കാനും അവരുടെ ബാഗ് എടുത്തുകൊണ്ട് അവരുടെ കാറിലേക്ക് വെച്ചു കൊടുക്കാനും ഒക്കെയായി ഈ പോർട്ടർ മുന്നോട്ട് പോകുമ്പോ രണ്ടാമത്തെ അവഗണന കണ്ട് ഈ വയോവൃദ്ധൻ വീണ്ടും സങ്കടപ്പെടുകയാണ്. പക്ഷേ ടി ടി ആർ ഇയാളെ മനസ്സിലാക്കിയതിനാൽ ടാക്സി വിളിച്ചു. ഈ ബാഗൊക്കെ ഇയാളെ ഒരു വണ്ടിയിലേക്ക് വെച്ചു കൊടുത്ത് ഇയാളെ യാത്ര അയക്കുമ്പോ ആ വയോവൃദ്ധൻ ടി ടി ആറുടെ കയ്യിൽ 100 രൂപ കൊടുത്തു. എന്നിട്ട് ടി ടി ആറോട് പറഞ്ഞു, എന്നെ അവഗണിച്ചു പോയ ആ പോർട്ടർക്ക് കൊടുക്കണം. അയാൾ പണം കിട്ടില്ല എന്ന് വിചാരിച്ചാവാം ഒരുപക്ഷെ എന്നെ അവഗണിച്ചത്. അങ്ങനെ ടി ടി ആർ ഈ പോർട്ടറെ തേടി അലയുകയാണ്. തൊട്ടപ്പുറത്ത് ഈ വളരെ വെൽ ഡ്രസ്ഡ് ആയ സ്ത്രീയെ വീട്ടിൽ കൊണ്ടുപോയാക്കി തിരിച്ചു വരുന്ന ഈ പോർട്ടറെ കാത്ത് ടി ടി ആർ ഇരിക്കുകയാണ്. ടി ടി ആർ ഈ 100 രൂപ എടുത്ത് പോർട്ടറെ കയ്യിൽ കൊടുത്തു. പോർട്ടർ പറഞ്ഞു, എനിക്ക് 100 രൂപ വേണ്ട, ഞാൻ പണം കിട്ടില്ല എന്ന് വിചാരിച്ചല്ല ആ സ്ത്രീയെ സഹായിക്കാൻ പോയത്. അവരന്ധയാണ്, കണ്ണു കണ്ടുകൂടാത്തവരാണ്, മാത്രമല്ല തളർവാദ രോഗിണിയാണ്, മാത്രമല്ല അവർക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ എന്നെ പോലത്തെ ആളുകളുടെ സഹായമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പണമെടുത്തുകൊണ്ട് ടാക്സി വിളിച്ച് ആ സ്ത്രീയെ സഹായിച്ചതാണ്. ഒരാളെയും അങ്ങനെ അവഗണിക്കരുതേ എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് ടി ടി ആറോട് പറഞ്ഞപ്പോ ടി ടി ആർ വീണ്ടും പകച്ചു പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലും നമ്മൾ അവഗണിക്കപ്പെട്ടാൽ പോലും മറ്റുള്ളവരെ അവഗണിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് വലിയ ദുരിതത്തിലേക്ക് വഴിയൊരുക്കും. എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ കഥയോർക്കുകയാണ്. വെള്ള തലപ്പാവ് ധരിച്ച ഒരു മതപണ്ഡിതൻ ഒരു ദിവസം കോഴിക്കോടേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് വളരെ ജെന്റിൽമാനായ ഒരാൾ തന്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുന്നു. അയാളുടെ കക്ഷത്ത് ഒരു ഇംഗ്ലീഷ് പത്രമുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്. ഈ സമയത്ത് അദ്ദേഹം ആ പത്രം ഒന്ന് ചോദിച്ചു. പത്രം ചോദിച്ച ഉടനെ ഉദ്യോഗസ്ഥനായ തന്റെ സഹയാത്രികൻ ഈ മതപണ്ഡിതനോട് പറഞ്ഞു, അത് ഇംഗ്ലീഷാണ്, ഈ പത്രം ഇംഗ്ലീഷ് പത്രമാണ്. ചിരിച്ചുകൊണ്ട് അല്പനേരം യാത്ര തുടർന്നു. പിന്നെ ഈ മതപണ്ഡിതൻ ബാഗ് തുറന്നു. ആ ബാഗിൽ നിന്ന് ദ ഹിന്ദു പത്രമെടുത്ത് വായന തുടങ്ങി. അപ്പോ സഹയാത്രികൻ പറഞ്ഞു, സോറി, പഴയ കാലമല്ലല്ലോ, മതപണ്ഡിതരൊക്കെ വലിയ അഭ്യസ്ത വിദ്യരാണ്, സോറി, റിയലി സോറി. നമ്മൾ ഏതെങ്കിലും വേഷങ്ങൾ കണ്ടുകൊണ്ടോ ഏതെങ്കിലും രൂപം കണ്ടുകൊണ്ടോ
ഒരാളെ അളന്ന് അവഗണിക്കുന്നതിനപ്പുറം നമ്മൾ ഓരോരുത്തർക്കും പരിഗണന കൊടുക്കുകയും ഓരോരുത്തരെയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു കഥയുണ്ട്. അദ്ദേഹം സാധാരണ ജീവിതം നയിച്ച് തന്റെ സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ നീതിയുടെ പര്യായമായ ഉമർ സാനി, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ തന്റെ വീട്ടിലിരിക്കുകയാണ്. തന്റെ ഭാര്യയൊത്ത് വലിയ കൊട്ടാരത്തിലല്ല, ചെറിയൊരു കുടിലിൽ. ആ സമയത്താണ് ഒരു രാഷ്ട്ര നയതന്ത്രജ്ഞ മറ്റൊരു പ്രദേശത്തുനിന്ന് ഖലീഫയെ കാണാൻ വരുന്നത്. അമീർ മുഅ്മിനെ കാണാൻ വരികയാണ്. ഈ സമയത്ത് ഖലീഫയുടെ കൊട്ടാരം തേടി കാണുന്നില്ല. ആരോ പറഞ്ഞു അവിടെ ഉണ്ടാകും ഖലീഫ. ചെറിയൊരു കൊച്ചുകൂരയിലേക്ക് ചെന്നു. ചെന്ന് നോക്കുമ്പോ താനും ഭാര്യയും ചേർന്ന് ഒരു പാത്രത്തിൽ അല്പം മണ്ണ് കുഴച്ച് വീടിന്റെ അടിത്തറയിലൂടെ ജീവജാലങ്ങളും ജന്തുക്കളും വരാതിരിക്കാൻ വേണ്ടിയുള്ള പഴുതടക്കൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. പാമ്പ് വരാതിരിക്കാൻ, തേളു വരാതിരിക്കാൻ കയ്യിൽ മണ്ണ് കുഴച്ച് ആ പഴുതടച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്ര നയതന്ത്രജ്ഞ കാണുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എവിടെയാണ് ഖലീഫയുള്ളത്? ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീട് ഏതാണ്? അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞോളൂ, കാര്യം പറഞ്ഞോളൂ. അപ്പോ ഈ സഹോദരി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാനല്ല വന്നത്, നിങ്ങളടുത്തേക്ക് വന്നതല്ല, ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നതാണ്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഖലീഫ, ഞാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. തലയിൽ കൈവച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അവര് ഇസ്ലാമിനെ കുറിച്ച്, ഖലീഫയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇത് വലിയ ചരിത്രമാണ്. ആരെയും അവഗണിക്കരുത്. പലപ്പോഴും വലിയ ആളുകൾക്കും അബദ്ധം പറ്റും. മഹാനൈമം റാസി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു കഥയുണ്ട്. സയ്യിദുന കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കെ ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ആ സമയത്ത് ഒരാളിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നത് കണ്ട അദ്ദേഹം അയാളടുത്തിരുന്നു, എന്താ പറയുന്നു നോക്കി. അപ്പൊ ആ ഡയലോഗ് ഇങ്ങനെയാണ്, പടച്ചോനെ നീ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിനക്ക് തലയിൽ എണ്ണ തേച്ചു തരും. പടച്ചോനെ നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഭക്ഷണം വാരിത്തരും. പടച്ചോനെ നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്റെ കാല് കഴുകിത്തരും. പടച്ചോനെ നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ഉടനെ തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെട്ടെന്ന് ദേഷ്യം വന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യം വരികയും ഉടനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ എന്താടാ ഈ പറയുന്നത്? അള്ളാഹുവിനെ കൊച്ചാക്കുകയാണ്, അള്ളാഹുവിനോടാ നിന്റെ കളി, എണീറ്റ് പോടാ അവിടെ. അങ്ങനെ ഈ പാവം അവിടെ എണീറ്റ് പോയി. കാരണം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്പം പേടിയായിരുന്നു ആളുകൾക്ക്. അല്പം കഴിഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂസ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് വിടുകയാണ്. എന്താ വിഷയം? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു ചോദിക്കുന്നത്, ലിമ ബഅഅത്ത ബൈനി വബൈന അബ്ദി, എന്റെയും എന്റെ അടിമക്കിടയിലും എന്തിനാടോ നീ അകൽച്ചയുണ്ടാക്കിയത്? ഞങ്ങളിങ്ങനെ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ മഹത്വമുള്ള ആളുകൾ, സമൂഹത്തിൽ വലിയ വിലയുള്ള ആളുകൾ, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ, ഒരു പക്ഷേ ബാഹ്യദൃഷ്ടിക്ക് നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞോളമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സദാസമയത്ത് ചെറിയവരെന്നോ വലിയവരെന്നോ നോക്കാതെ ഒരു മനുഷ്യന് വില കൊടുക്കുകയും അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവരോട് പെരുമാറുകയും അങ്ങനെ ഒരാളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക വഴി അവർ മാത്രമല്ല, ആരാണോ ബഹുമാനിക്കുന്നത് അവരും ആദരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മ തരുന്നു. വാഹിദ് അവൻ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.